ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വലിയ മാറ്റങ്ങൾക്കാണ് ഇക്കഴിഞ്ഞ 4 വർഷവും സാക്ഷ്യം വഹിച്ചത് വിവാദങ്ങളെ പ്രവർത്തന മികവോടെയാണ് മന്ത്രി കെടി ജലീലിന്റെ വകുപ്പ് നേരിട്ടത് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ 4 വർഷങ്ങൾ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും കാലമായിരുന്നു ഓഖി ദുരന്തം നിപ്പ വൈറസിന്റെ ആക്രമണം രണ്ട് വർഷങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ മഹാപ്രളയങ്ങൾ ഉരുൾപൊട്ടലുകൾ ഇതാ ഇപ്പോൾ കോവിഡ് 19 എന്ന മഹാമാരിയുടെ വ്യാപനം നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദുരിതക്കയങ്ങൾ ഈ പ്രതിസന്ധികളെല്ലാം പ്രതിരോധിച്ച് മറികടന്ന് ഒരുപക്ഷെ ലോകത്തു തന്നെ ഒരു ഭരണകൂടം ഇത്ര സമർത്ഥമായി മുന്നോട്ട് പോകുന്നത് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അനിതര സാധാരണമായ ഇച്ഛാശക്തിയോടെയാണ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ നേതൃപാഠവത്തിൻ കീഴിൽ പ്രതിസന്ധികളെ അതിജയിച്ച് മുന്നോട്ട് ഗമിക്കുന്നത് കേരളത്തിന്റെ അഭിമാനമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല ഈ രണ്ട് രംഗങ്ങളിലും ലോകോത്തരം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മാറ്റങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെയുണ്ട് പക്ഷേ അതിന് തിളക്കം വർദ്ധിപ്പിക്കാൻ മാറ്റ് കൂട്ടാൻ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിലെ ഇടപെടലുകൾ കൊണ്ട് സാധിക്കുകയുണ്ടായി സംസ്ഥാനത്തെ ആദ്യമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നൽകാൻ സാധിച്ചിരുന്നില്ല ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു വകുപ്പിന്റെ രൂപീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ കാണുകയും അത് രൂപീകരിക്കുകയും ചെയ്തത് കേരളത്തിലെ വിവിധ സർവകലാശാലകൾ ആ വിവിധ സർവകലാശാലകളിലെ വ്യത്യസ്ത കോഴ്സുകൾ പരസ്പരം അംഗീകരിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് കേരള സർവകലാശാലയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിജിക്ക് ചേരാൻ ചെന്നാൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു ഈ പ്രതിബന്ധം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു കേരളത്തിലെ എല്ലാ സർവകലാശാലകളും പരസ്പരം കോഴ്സുകൾ അംഗീകരിക്കണം എന്നുള്ള വ്യവസ്ഥ സംസ്ഥാനത്തെ കൊണ്ടുവരികയുണ്ടായി അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച വലിയ നേട്ടം വിവരണാതീതമാണ് സർവകലാശാലകളുടെ കോമ്പൗണ്ടുകളിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇനി കുട്ടികൾക്ക് പോകേണ്ടി വരില്ല എല്ലാ സർവീസുകളും എല്ലാ സർവകലാശാലകളും ഓൺലൈൻ ആക്കി കഴിഞ്ഞിരിക്കുന്നു ജൂൺ മാസത്തോട് കൂടി അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്താൻ വേണ്ടി പോവുകയാണ് സർവകലാശാലകളിൽ ഗവേഷണ സംബന്ധിയായിട്ടുള്ള മേഖലക്ക് ഊന്നൽ നൽകി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത്